Season 2ഒരു സൗഹൃദം തുടങ്ങാനായിട്ട് ഒരു ചിരി മതി. മനോഹരമായിട്ടുള്ള പ്രണയം പോലും ആരംഭിക്കുന്നത് ചിരിയിൽ നിന്നാണ്. ഏറ്റവും വലിയ ശത്രുവിനെ പോലും മിത്രമാക്കാനും ചിരിയിലൂടെ നമുക്ക് സാധിക്കും. ഇവിടെ ഇതാ ചിരിയുടെ അനന്ത സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കോമഡിയുടെ ലൂമിനറീസ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർ സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് ബിഗ് ബോസ് എന്ന പോപ്പുലർ റിയാലിറ്റി ഷോയിൽ പ്രേക്ഷകരെ വളരെയധികം രസിപ്പിച്ച രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ശ്രീനീഷ് ആൻഡ് അർച്ചന. അർച്ചനയുടെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, ബ്രില്യന്റ് ആയിട്ടുള്ള പ്രകടനം നമ്മൾ കണ്ടു അല്ലേ മീര? അതേപോലെ തന്നെ ശ്രീനീഷിന്റെ പ്രേമം, സ്നേഹം, പല തരത്തിലുള്ള വികാരങ്ങൾ എല്ലാം ബിഗ് ബോസിലൂടെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നേരിട്ട് ആ വികാര പ്രകടനങ്ങൾ എന്തായിരുന്നു എന്ന് പറയാനുള്ള അവസരം ഒരുക്കുകയാണ് ഈ കോമഡി സ്റ്റാർസിലൂടെ. ആദ്യം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ജനറലി ബിഗ് ബോസിനെ കുറിച്ച്, കോമഡി സ്റ്റാർസിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാനുള്ളത് ആദ്യം കേട്ടിട്ട് ബാക്കി നമ്മളിലേക്ക് വരാം. ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ് ഇതിനകത്ത് വന്ന് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ റിയാലിറ്റി ലൈഫ് കണ്ടു. ഞങ്ങൾ ആരാണ്, എങ്ങനെയാണ് ജീവിക്കുന്നത് എല്ലാം പ്രേക്ഷകരുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ചങ്ങൂട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ വളരെ നല്ല മെസ്സേജസ് ഒക്കെ പ്രേക്ഷകർക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു നല്ല മെസ്സേജായിട്ട്, പോസിറ്റീവായിട്ട് എല്ലാവരുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. പ്ലസ് എൻ്റെ കുറച്ച് മലയാളം ബെറ്ററായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കോമഡി സ്റ്റാർ സെക്കൻഡ് ടൈം ആവുന്നു. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കൂടെ കുറേ പേര് ഇപ്പോൾ വീട്ടിൽ സങ്കടമായിട്ട് ഇരുന്നാലും ഈ പ്രോഗ്രാം കാണുന്നവർക്ക് ഇതൊരു ഹാപ്പി തരുന്ന ഒരു പ്രോഗ്രാമാണ്. സോ ഇതിൽ കൂടെ ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ എക്സ്പീരിയൻസ് പറയാം. ആദ്യം ഫസ്റ്റ് ഡേ പോയ മുതൽ ലാസ്റ്റ് ഡേ വരെ ഹാപ്പി ആയിരുന്ന ഒരാൾ ഞാനാണ്. ഒരിക്കലും ഞാൻ വീട്ടിൽ പോകണം അങ്ങനത്തെ ഒരു ചിന്ത അവിടെ എനിക്ക് വന്നിട്ടില്ല. അതിൽ നോക്കിയാൽ ഇപ്പോൾ കുറേ വഴക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇതിലും ഇടപെട്ടില്ല. എന്താ വെച്ചാൽ എല്ലാത്തിലും അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫിൽ ഉണ്ടായിച്ചാൽ നമുക്ക് സ്നേഹം മാത്രം കാണിച്ചു പോയാൽ നമുക്ക് ലൈഫിൽ വിജയിക്കാം, ഹാപ്പിയായി ജീവിച്ചു പോവാം. നമ്മൾ അങ്ങോട്ട് നമ്മൾ ചൊറിയാൻ വന്നവരെ നമ്മൾ നോണ്ടാൻ പോയാലാണ് പ്രശ്നം. ആദ്യത്തെ ആഴ്ച എനിക്ക് മറിച്ചെനിക്ക് ഫൈറ്റ് ഉണ്ടായി, പക്ഷെ അന്ന് മനസ്സിലാക്കി ഈ വീട്ടിൽ ഇനി ഇത് വേണ്ട, നിർത്താം, നമ്മൾ അഡ്ജസ്റ്റായി പോവാം. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്വന്തം വീടല്ല, ഒരു ഗെയിമിൻ്റെ ഇതിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ, അപ്പോൾ എല്ലാവരുടെയും ആയിട്ട് അവരുടെ ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആരും വഴക്കിടാണോ ഒന്നിനും അറിയാത്ത, അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഹാപ്പി ആയിരുന്നു. അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇയാള്? അതെ, കൂടുതൽ കുക്കിംഗ് ടീമിൽ അർച്ചനയായിരുന്നു. പേളിയും പാചകത്തിൽ ഇവളെ പോലെ തന്നെ. അപ്പൊ പേളിയാണ് ശരിക്കും അല്ലേ? പേളി ഉണ്ടാക്കുന്ന കറികൾക്ക് കൂടുതൽ രുചി ഉണ്ടായിരുന്നു എന്നാണ് രാജു അറിയുന്നത്. ഏതാ, അതിനെ കുറിച്ച് ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, പ്രേമിക്കുന്ന സമയത്ത് പച്ചവെള്ളവും നമുക്ക് സർബത്തായി തോന്നും. അങ്ങനെയാണ് ഈ പേളിമാണി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ശ്രീനീഷിന് വളരെ രുചികരമായി. ഇപ്പൊ എന്തായിരുന്നാലും അർച്ചന തിരുവനന്തപുരത്ത് ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, കുക്കിംഗ് ഒക്കെ അറിയാം. ആ, വളരെ. എന്തായാലും ഇവിടെ എട്ടുമാനത്തെ ബാൻഡ്രോസ് ജംഗ്ഷനിൽ തുടങ്ങുകയാണ് അർച്ചനയുടെ റെസ്റ്റോറന്റ്. വള്ളാത്തി വന്നെന്നെ കണ്ണിറുക്കുന്നേ മലമലലൂയ, വള്ളാത്തി വന്നെന്നെ പള്ളു പറഞ്ഞേ മലമലലൂയ, ഹായി മലമലലൂയ, തകതക മലമലലൂയ, മലമലലൂയ, തകതക മലമലലൂയ, മലമലലൂയ, തകതക മലമലലൂയ, മലമലലൂയ, തകതക മലമലലൂയ, വള്ളാത്തി വന്നെന്നെ കണ്ണിറുക്കുന്നേ മലമലലൂയ, വള്ളാത്തി വന്നെന്നെ പള്ളു പറഞ്ഞേ മലമലലൂയ, ആയി മലമലലൂയ, തകതക മലമലലൂയ, മലമലലൂയ, തകതക മലമലലൂയ,
മലമലലൂയാ തകതക മലമലലൂയാ മലമലലൂയാ തകതക മലമലലൂയാ. ഓഡിയൻസ് ആയിവിടെ എത്തിയിട്ടുള്ളത് പന്തളം കുളനട പുഴയോരം റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ശ്രീനീഷ്, ഈ ബിഗ് ബോസ് എന്നൊരു ഷോയിൽ വന്നില്ലായിരുന്നെങ്കിൽ പേളി മാണിയുമായിട്ട് ഇങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടാവുമായിരുന്നോ? ഇല്ല, ഒരിക്കലും. എന്നാ അവരെ കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ. ബിഗ് ബോസ് ഒരു കല്യാണത്തിന്റെ വേദിയായി മാറുകയാണ്. അങ്ങനെയും പറയാം. പക്ഷേ ഇതിന്റെ നോക്കത്തിലല്ല ഞാൻ പോയത്. പക്ഷെ അവിടെ പോയാൽ ഇത് പുറത്തുള്ളവർക്ക് ചോദിക്കാൻ ഈസി ആയിരിക്കും, പക്ഷെ അകത്ത് പോയാലും മനസ്സിലാവും ആ വീട്ടിന്റെ അകത്തുള്ള ആ സിറ്റുവേഷൻ. 100 ദിവസം കൊണ്ട് ഒരാളെ മനസ്സിലാക്കി, ഇഷ്ടപ്പെട്ടു, അതിനുശേഷം പ്രേമമായി. അതെ. മീര, പ്രേമത്തെ കുറിച്ച് എന്താ? എനിക്ക് പ്രേമത്തെ പറ്റി എനിക്ക് പേടിയാ തോന്നിയത് ജ്യോതിഷേട്ടാ. കാരണം ആദ്യം ഒരു 20 ദിവസം ഇവർ സംസാരിക്കുന്നത് കണ്ടു. 40-ാം ദിവസം ആയപ്പോഴത്തേക്ക് ഇവർ മാത്രം മാറിയിരുന്ന് സംസാരിക്കുന്നത് കണ്ടു. 60-ാം ദിവസം ആയപ്പോൾ ഇവർ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. ഒരു 90-ാം ദിവസം ആയപ്പോൾ ഇവർ ഉമ്മ വയ്ക്കാൻ തുടങ്ങി. എനിക്കതിന് ടെൻഷനായി പോയി. കാരണം ഇനി അവസാനമുള്ള 10 ദിവസം ഇവർ എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു ഭയങ്കരമായ ടെൻഷനിലായി പോയി നമ്മൾ മലയാളി പ്രേക്ഷകർ. കാരണം ഇവർ മാത്രമായിട്ടുള്ള ഒരു ലോകത്താണ്. ശ്രീനി ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞാൽ പാതി കാര്യങ്ങൾ ശ്രീനി അറിഞ്ഞിട്ട് പോലും ഇല്ല. കാരണം മൊത്തം ഒരു റൊമാൻറ്റിക് മൂഡിലായിരുന്നു രണ്ടുപേരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സ്റ്റാറ്റസ് എന്താണ് ശ്രീനി പേളിയുമായിട്ടുള്ള റിലേഷനിൽ? കല്യാണത്തിനേക്ക് അടുക്കുകയാണോ? സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം അതിൻ്റെ ഗുഡ് ന്യൂസ് ഞാൻ പറയാം. പറയാം. ഓക്കെ. ഇന്നസെന്റാ, ഇപ്പം മീര പറഞ്ഞില്ലേ ശ്രീനീഷും പേളിയും മാണിയുമായിട്ട് ഇങ്ങനെ ആദ്യത്തെ 2 ദിവസം മാറി നിന്നു, പിന്നീട് സംസാരിച്ചു, പിന്നീട് അടുപ്പത്തിലായി, പിന്നീട് അവർ കൂടുതൽ കൂടുതൽ റൊമാൻറ്റിക്കായി ഇൻവോൾവായി. അപ്പൊ 100 ദിവസമൊക്കെ ആവുമ്പോ എന്തായിരുന്നിരിക്കുന്നതാണ്? ഉമ്മ വെച്ചു എന്ന് വരെ പറഞ്ഞു. ഉമ്മ വെച്ചു സാർ, ഉമ്മ വെച്ചു. ആ ഉമ്മ അന്ന് കവിളത്ത്. കവിളത്താ? ഓക്കെ. കവിളത്താടാ, പാവോ. ഞാൻ എന്താ പറഞ്ഞ? എന്നിട്ട് ബാക്കി അപ്പൊ 100 ദിവസം ആണെങ്കിൽ ഇനിയൊരു 100 ദിവസം കൂടി ഉണ്ടായാല ഇത് ഇനിയൊരു 100 ദിവസം കൂടെ ഉണ്ടായാൽ ഇത് തന്നെ ഉണ്ണി വാവോ. അങ്ങനെയാണ് അവസാനം. അവര് പറയും എന്താ ബിഗ് ബോസ് എന്നാ കുട്ടിക്ക് പേരിടേണ്ട വരും. മനസ്സിലായില്ലേ? അവർക്കതറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു 100 മതി എന്നുള്ള 150 പ്ലാൻ ഉണ്ടായിരുന്നു. ലാല എന്നോട് പറഞ്ഞതാ 150 ആയിരുന്നു. അപ്പൊ ഇവര് കാരണമാണ് 100 ആക്കി കുറഞ്ഞത്. നമ്മളിപ്പോ അടുത്തുള്ള ഒരു ബഹുമാനം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്തുള്ള ഇവരെ കണ്ടസ്റ്റൻസ് ഈ ഇത്രയും ദിവസം സ്വന്തക്കാരെയും ബന്ധുക്കളെ എല്ലാവരും മാറിയിട്ട് ഒരു ഒരു കലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ആർട്ട് ഫോമിന് വേണ്ടിയിട്ട് ഒരു ജീവിതം സാക്രിഫൈസ് ചെയ്ത് അത്ര ദിവസം മാറിയുന്നില്ല, അതിനെനിക്ക് ബഹുമാനമുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. രാജു പറഞ്ഞ വളരെ കറക്റ്റാണ്. 100 ദിവസം ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുക, വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിയാതെ, ഒരു ഫോണില്ല, പത്രമില്ല, ആ 100 ദിവസം ഒരു ഒരു സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ട് അതിനകത്ത് കഴിയുക എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ഒരു ഒരു കഴിവ് വേണം, ഒരു മാനസിക അവസ്ഥ ഉണ്ടാവണം. അതിന് കഴിഞ്ഞതിൽ ഇവരെ നമുക്ക് എല്ലാവർക്കും അഭിനന്ദിക്കാം. ഒരു വലിയ കൈ. ശ്രീനീഷ് ഈ വേദിയിൽ എത്തിയപ്പോൾ തീർച്ചയായിട്ടും മലയാളികൾ മൊത്തം പേളിനെയും കൂടി പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ പേളിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോലും ചോദിച്ചു പേളി എവിടെ. അതുകൊണ്ട് പേളിയോട് ഒരു ചെറിയ മാപ്പ് ചോദിച്ചുകൊണ്ട് ശ്രീനീഷും അർച്ചനയും കൂടി നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു വെൽക്കം നോട്ടായിട്ട് ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു നമ്പർ നമുക്ക് വേണ്ടി ഒന്ന് എനാക്ട് ചെയ്ത് തരാൻ പോവാണ്.
അങ്ങനെ നമ്മുടെ ശ്രീനിയുടെയും അർച്ചനയുടെയും മനോഹരമായിട്ടൊരു പ്രണയമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇനി ഒരു അല്പം ചൂടേറിയ വിഷയവുമായിട്ടാണ് നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ വേദിയിലെത്താൻ പോകുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഒരു ഫാമിലി കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ എക്സൈറ്റിംഗ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഏതൊരു സ്ത്രീകൾക്കും മല ചവിട്ടാമെന്ന് കൽപ്പിച്ച കോടതിയേ അഭിനന്ദനം, നിങ്ങൾക്ക് അഭിനന്ദനം, അഭിനന്ദനം. എങ്ങനെയുണ്ട്? എന്റെ വീട്ടിൽ മീൻ പൊരിച്ചത് വെച്ചു, അച്ഛന് രണ്ടെണ്ണം, ചേട്ടന് രണ്ടെണ്ണം, അനിയന് രണ്ടെണ്ണം, എനിക്ക് മാത്രം ഒരെണ്ണം. അവിടെ തൊട്ട് ഞാൻ മനസ്സിലാക്കി സ്ത്രീകൾക്ക് മീൻ പൊരിച്ചത് വേണമെന്ന്. ഞാൻ ഇറങ്ങി തിരിച്ചു, സ്ത്രീകൾക്ക് സമത്വം വേണം. പോകാൻ പാടില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ സ്ത്രീകൾ ശബരിമലയിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും ശരണം വിളി പുറത്തുകേക്കില്ല. അന്ത് നിങ്ങളെ ചറപറ ചറപറ ഉള്ള ഈ അലപ്പ് കേട്ടാൽ എങ്ങനെ ശരണം വിളി പുറത്തു കേക്കും? ആരുടടഞ്ഞാലും എന്തു പറഞ്ഞാലും ഞങ്ങളു സ്വാമിയെ കണ്ടിടുമേ. എന്തു ചെയ്യും നിങ്ങൾ, എന്തു ചെയ്യും ഇന്നു ഞങ്ങളെ, നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ കളിച്ചു കളിച്ച് കഥച്ചു പോയി. അത് ശരി, ഇപ്പൊ ഈ കഥപ്പാണെന്നുണ്ടെങ്കിൽ മല കയറുമ്പോ എന്നാ കഥപ്പായിരിക്കും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയായിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശനം. ഇതിന്റെ പേരിലുള്ള പ്രൊട്ടസ്റ്റുകളും പ്രക്ഷോഭങ്ങളും നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയുമാണ്. ഇവിടെ ഇതാ ശബരിമലയിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുന്ന ഒരു ഭാര്യയും പോകണ്ട എന്ന് തീർത്തും പറയുന്ന ഒരു ഹസ്ബൻഡും തമ്മിലുള്ള ഫാമിലി കോൺഫ്ലിക്റ്റുമായിട്ടാണ് നമ്മുടെ ടീം എത്താൻ പോകുന്നത്. ഡൈനാമിക് കണ്ടന്റുമായിട്ട് ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം. വാർത്തയും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സ്വാമി അയ്യപ്പനോടുള്ള എല്ലാ ഭക്ത്യാദരവോടും കൂടി വാർത്തയും ജനങ്ങളും റൗണ്ടിൽ ശബരിമല പ്രവേശനം സംബന്ധിച്ച ചരിത്രപ്രധാനമായ കോടതിവിധിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തുകയാണ്. ഹാസ്യത്തിന് വേണ്ടി ചില പൊടിപ്പും തൊങ്ങലും ചേർക്കുന്നത് അയ്യപ്പ ഭഗവാനും ഭക്തരും ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. രജനീകാന്ത് കാലയിൽ അഭിനയം പോലെ തന്നെ. എടാ, ഞാൻ കാലയൊന്നുമല്ല, പിന്നെ മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടതാ. ഈ താടി കിളിച്ചിരിക്കുന്നുണ്ട്, നിനക്ക് കാലയായിട്ട് തോന്നിയത്? ഞാൻ എന്ത് ചെയ്യാൻ? രജനീകാന്തിന്റെ ഫിഗർ ഓക്കേ. ഒരു കാര്യം പറയട്ടെ, ഈ മലയ്ക്ക് പോകുന്ന കാര്യം പറയുമ്പോഴത്തേനും എന്റെ താടി കണ്ട എങ്ങനെ? അയ്യോ, ഞാൻ ചോദിക്കട്ടെ, നിന്റെ പേരെന്തോന്ന് പറഞ്ഞു? എന്റെ പേര് രാമൻ. രാമൻ നന്നേ, അല്ലാതെ ബില്ലാതൊന്നും അല്ലല്ലോ. അതിന് അങ്ങനെ പറഞ്ഞാ, നീ ഒരു കവിയെ ഇച്ചിരി വൃത്തിയും വെളിപ്പാട്ടൊക്കെ നടത്തി, ഇത് അടിച്ചു കളഞ്ഞിട്ട് നടക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, 41 ദിവസത്തെ ഒരു വ്രതം എടുത്തിട്ടാണ് ഞാൻ ഈ മലയ്ക്ക് പോകുന്നത്. അതങ്ങനെ വേണം. സന്തോഷ വാർത്തയുണ്ട്, ഞാൻ മാത്രമല്ല പോകുന്നത്, എന്റെ മോളും ഉണ്ട് അവിടെ. കല്ലിക്കട്ട, അതൊരു കാര്യം ചെയ്യ്, എന്നാ പിന്നെ ഭാര്യയും കൂടെ കൊണ്ടുപോകല്ലേ. ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടില്ലേ, ഭാര്യയൊക്കെ ഭാര്യമാരെ സ്ത്രീകളെല്ലാം മലയോട്ടാന്ന്. അപ്പൊ നിനക്ക് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ ശബരിമലയ്ക്ക് പോകാമല്ലോ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നീ കോടതിയുടെ നിയമം കാര്യം എന്റെ വീട്ടിൽ ഒന്നും പറയേണ്ട കാര്യമില്ല. എന്റെ വീട്ടിൽ ജഡ്ജ് ചെയ്യുന്നതും ചെലവിന് കൊടുക്കുന്നതും ഞാനാ. സ്വാമിയാണ്, ഞാനത് വിട്ടുപോയി, അതാ ഞാൻ ഇട്ടു തന്നത്. സ്വാമി ശരണം. ഇത് തമാശ, നിങ്ങൾ കേൾക്കണം, സീരിയസ് ആയിട്ടുള്ള കാര്യം എല്ലാവരും കേൾക്കണം. ഞങ്ങളെ പോലെ പാവപ്പെട്ട ഭർത്താക്കന്മാർ എവിടെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങിക്കെട്ടി ഇറങ്ങുമ്പം, ചേട്ടാ ഞാനും കൂടെ വരട്ടേ, ഞാനും കൂടെ വരട്ടേ എന്ന് പെണ്ണുങ്ങൾ പറയാത്ത ഒരേ ഒരു സ്ഥലമുള്ളായിരുന്നു ശബരിമല. അപ്പം അതിനകത്തൊരു തീരുമാനമായി,
എന്തിനാ ഇറങ്ങി വന്നത്? അവിടെ കിടന്നാ പോരായിരുന്നു? ഈ നിയമമൊക്കെ ആയിട്ട് വെറുതെ എരിയേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനെന്ന് പറ എല്ലാ നിയമം വന്നെങ്കിൽ എന്നാ? ആ നിയമം വന്നോണ്ടല്ലേ എനിക്ക് പച്ചരി മേടിക്കാനുള്ള സംഭവം റെഡിയായത്. ഈ നിയമം എഴുതി കഴിഞ്ഞപ്പോ സ്ത്രീകൾക്ക് മലയിൽ പോകാൻ പറ്റുമല്ലോ. ആ സ്ത്രീകളെല്ലാം കൂടെ എന്നെ വന്ന് സമീപിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് പാട്ട് എഴുതി തരണം, കുറെ ശരണങ്ങൾ എഴുതി തരണമെന്ന്. അങ്ങനെ എഴുതാൻ വേണ്ടി വന്നിരിക്കുന്നല്ലേ ഞാനേ. ആ ശരി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? പിന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറുതായിട്ടുള്ള ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രം നമ്മുടെ അപ്പുറത്തെ വീട്ടിലാണ് തബി വന്നേക്കുന്നത്. തബിയല്ലെന്ന് കവി നാലഞ്ച് മാസമായി പോയിട്ട് ഒന്നും പറയണ്ട. അവൻ എവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും പറഞ്ഞിട്ട് സംഭവം എന്താ പറയുക, ഇപ്പൊ കോടതിന്റെ വിധി വന്നല്ലോ ശബരിമല പെണ്ണുങ്ങൾക്ക് കയറാന്ന് പറഞ്ഞു. അപ്പൊ ഏതോ ഒരു പെണ്ണ് വിളിച്ച് പറഞ്ഞിട്ട് അവ എന്തോ പാട്ട് എഴുതി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക, ഒരു പാട്ട് എഴുതിയതേ ഉള്ളൂ. ഒരു പാട്ട് എഴുതി കേട്ട് നോക്കി അങ്ങോട്ട്. ഏതൊരു സ്ത്രീകൾക്കും മല ചവിട്ടാമെന്ന് കൽപ്പിച്ച കോടതിയേ അഭിനന്ദനം, നിങ്ങൾക്ക് അഭിനന്ദനം, 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 കോടതിക്ക് അഭിനന്ദനം. ഞങ്ങളും പുരുഷന്റൊപ്പമായി ഇരുമുടി കെട്ടുമായി കൂട്ടമായി മല കയറും. പാർട്ടിയോ പല പല കൂട്ടരോ ആരും ഞങ്ങളെ തടയാനായി നോക്കണ്ട. മല കേറിടും ഞങ്ങൾ, പടികേറിടും, 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 പതിനെട്ട് പടികേറിടും. സ്ത്രീകളതായുധമാക്കി ഈശ്വരൻ സാക്ഷിയുമായി മാസത്തിൽ ഭക്തരാം സ്ത്രീജനങ്ങൾ ശരണം വിളിക്കുന്നു. സ്ത്രീകൾ ശരണം വിളിക്കുന്നു. എങ്ങനെയുണ്ട്? നീ കൊറന്ന് തോന്നിയാസം പറഞ്ഞാൽ അടുത്തത് ചെവിക്കല് പറിക്ക ഞാൻ ഓർന്ന്. അയ്യോ വേണ്ടമ്മേ വേണ്ടമ്മേ, നല്ല രസമുണ്ടാമ്മേ. അമ്മക്ക് വട്ട ഇത് കേട്ടിട്ട് മോക്ക് വല്ല മാറ്റം വല്ല ഉണ്ടോ? എനിക്ക് ചെറുതായിട്ട് പോവാനൊരു ആഗ്രഹം. ഇവിടെ പോണോ വേണ്ട ഞാൻ തീരുമാനിക്കും. നീ മലയോട്ടേണ്ട കാര്യമില്ല, ഞാൻ സ്വാമിയാണ് വിട്ടുപോയി. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് തരുന്നത്. മിണ്ടില്ലാരും മിണ്ടല്ലേ, എനിക്ക് പാട്ട് എഴുതുന്ന മാഡം വിളിക്കുക. ഹലോ, ആ ഉറനെ എഴുതി, ഇനി രണ്ടെണ്ണം കൂടെ അല്ലേലും ഉണ്ട്. ആ ഞാൻ എഴുതി തീർത്തോളാം. ആ ഇന്ന് വരുമോ? ഇങ്ങോട്ട് വരുമോ? ആ പെട്ടെന്ന് പോരെ, പെട്ടെന്ന് പോരെ, ബാക്കി അപ്പോഴത്തെ ഞാൻ എഴുതി വെച്ചേക്കാം. ഓക്കെ, പാട്ട് എഴുതാൻ പറഞ്ഞ മാഡമാണിത്. പിന്നെ അതല്ല ഞാനങ്ങോട്ട് ഞാൻ തന്നെ ഇവിടെ എന്റെ കുഴപ്പമല്ലേ. മുട്ടുന്യായം പറഞ്ഞതാ പെണ്ണുങ്ങള് പോണെന്ന് വിചാരിച്ചോളൂ. പ്രളയം വന്ന് കേരളം മുങ്ങിയതുണ്ടാവും. ശബരിമലയിൽ പുലി ഇറങ്ങിയെന്ന് യൂട്യൂബിൽ നിക്കണെന്ന്. ഞാൻ നിന്റെ കൊല്ലം കഴിഞ്ഞാലും മലക്കി വന്നല്ലേ. ഈ യൂട്യൂബ് എവിടെ? ശരംകുത്തിയാലിന്റെ അടുത്താണ്, നമ്മൾ കാർ വർക്ക് ചെയ്തെടുത്താണ്. എന്റെ അമ്മ ശബരിമല പുലി ഇറങ്ങി മൊബൈലിനകത്ത് വന്ന അമ്മ പറഞ്ഞേ. ഓ അമ്മ, അത് മൊബൈലുള്ള ഒരു ആപ്പാണ്. ഈ ശബരിമലയിൽ ശരിക്കും പുലിയുണ്ടാ? അയ്യോ സത്യമായിട്ട് പുലിയുണ്ട്, ഞാൻ കണ്ടതാ. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പാ അന്ന് എനിക്ക് വെള്ളത്തടിയെന്നല്ല ജിമ്മല ഞാൻ അന്ന് നന്ന് ഞാൻ മലയ്ക്ക് പോയ സമയത്ത് ഈ പുലി പെറ്റി കിടക്കുന്നുണ്ടോ? പ്രസവിച്ച് കിടക്കുന്ന സമയം കണ്ടുണ്ടോ? ഞാൻ ഈ മലയ്ക്ക് പോയ സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന സീനും കണ്ടിട്ടുണ്ടോ? അവിടെ നിന്നും ഈ പുലി പ്രസവിച്ച് കിടക്കേലി. ഈ തള്ളപ്പുലി എന്നെ ഇങ്ങനെ നോട്ടം നോക്കി പിള്ളേരെടുത്ത് തന്നിട്ട് എങ്ങനെ? അല്ല ഈ പുലി നോക്കി എന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. കൊച്ചിനെ കാണാൻ വേണ്ടി വെറും കൈയോടെ വന്നാ വന്നേ. ബേബി ഫുഡ് ഒന്നും കൊണ്ടുവരാത്ത എന്താന്ന്? സാമ്യല്ലടാ, പതുക്കെ തള്ളടാ, എന്തോന്നാടാ ഇത്. അമ്മ ഇഞ്ഞ് വന്നേ,
അവിടെ പുലി ഉണ്ടെന്ന് പറഞ്ഞാലേ ഇവള് ശബരിമലയിൽ പോത്തില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ അവളും ചെന്നേ കയറും. അതുകൊണ്ട് പറഞ്ഞതാ സ്വാമി ക്ഷമിച്ചോളൂ, സ്വാമി ക്ഷമിച്ചോ. ഇന്റെ ദേവൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ അമ്മ വൈകിട്ടത്തെ കെട്ടുമുറക്കുള്ള സാധനമൊക്കെ മേടിക്കും. സാധനങ്ങളും അങ്ങനെ ലിസ്റ്റ് കയ്യിലുണ്ടോ? നിന്റെ പോക്കറ്റിലുണ്ട്. ഞാനും കൂടെ വരട്ടെ, ഇവിടെ കടിച്ചു പറിച്ച് ചാണകവളം കുറെ അങ്ങോട്ട്. ഹലോ, ആ ജംഗ്ഷൻ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് തിരിയണം. അവിടെ നേരെ കുമാരനെ വീട് ചോദിച്ചാൽ മതി. നേരെ ഇങ്ങ് പോരു പോരെ. ആ ഓക്കെ ഓക്കെ, എല്ലാ പാട്ടും റെഡി ആയിട്ടുണ്ട്. മേഡം മേഡം വരുന്നുണ്ട്. മേഡം വന്നു കഴിഞ്ഞാൽ ഈ പാട്ട് പാടി കേൾപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറെ ചിക്കിൽ തട എന്റെ പൊന്നു മോളെ. അയ്യോ മേഡത്തിന് ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെ മേഡത്തിന് കാണാം. മേഡം ഇപ്പം അതേ വന്നല്ലേ മേഡം. കണ്ടിട്ട് എന്താ ചെയ്യുന്നു? പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പോരാടുന്ന ഫെമിനിസ്റ്റിയാണ് ഞാൻ. ഫെമിനിസ്റ്റ്? ദൈവമേ, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? മൂന്നെണ്ണം കഴിഞ്ഞു. എനിക്ക് പറ്റുന്ന ഒരു പുരുഷൻ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആദ്യത്തെ ഭർത്താവ് ഞാൻ അവന്റെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ലായിരുന്നു. രണ്ടാമത്തെ ഭർത്താവ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മൂന്നാമത്തെ ഭർത്താവ് നാട്ടുകാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ രണ്ടുപേരെ ഒരാളിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും അത് ശരിയാകും. അല്ല, അപ്പൊ അതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ? അതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കളയൂടാ. എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് ഒരു കാര്യം അറിയാമോ? ആദ്യത്തെ ഭർത്താവ് എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? രാവിലെ എഴുന്നേക്കണം, അടുക്കളയിൽ കയറണം, ഇതെല്ലാം പോട്ട്, അയാളെ കുഞ്ഞിനെ ഞാൻ പെറണമെന്ന് പ്രസവിക്കണം പോലും. അത് നടക്കില്ല. സ്ത്രീകൾക്ക് സമത്വം ഇവിടെ വേണം. അതുകൊണ്ട് ഞാൻ പോരാടുന്നു. എന്തുണ്ട്, നീ ചുണക്കുട്ടിയല്ലേ? നിന്റെ കല്യാണമല്ലേ കഴിഞ്ഞു? എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു മോളുണ്ട്, ഭർത്താവ് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ടേക്കുക. ആണോ? അപ്പോൾ ഒരുമിച്ചാണ് മലയ്ക്ക് പോണത്? ഞാൻ പോകുന്നില്ല. എനിക്ക് പോകാൻ, ഞാൻ വയസ്സായാലല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമല്ല, സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ഏത് പെണ്ണുങ്ങൾക്ക് ശബരിമലയിൽ പോവാം, അതുകൊണ്ട് നിനക്കും പോവാം. ഞാൻ അതിന് വേണ്ടി പാട്ടുണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. വൺ സെക്കൻഡ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളെ ബൂസ്റ്റ് ചെയ്തുള്ള പാട്ടാണ് ഞാൻ ചെയ്തത്. ഒന്ന് പാടി കേൾപ്പിക്കട്ടെ? പാടി കേൾപ്പിക്കാം. റെഡി? 1 2 3 4 സ്റ്റാർ. മലയിടും ഞങ്ങൾ മാമല കേറിടും സ്ത്രീകള ഞങ്ങളും ഈ യുഗത്തിൽ. ആരു തടഞ്ഞാലും എന്തു പറഞ്ഞാലും ഞങ്ങളും സ്വാമിയെ കണ്ടിടുമേ. എന്തു ചെയ്യും നിങ്ങൾ, എന്തു ചെയ്യും ഇന്നു ഞങ്ങളെ, നിങ്ങൾ എന്തു ചെയ്യും? തിന്തകത്തും തിന്തകത്തും സ്വാമി തിന്തക തിന്തക തിന്തകത്തും തിന്തകത്തോം തോം തോം സ്വാമി തിന്തകത്തോം തോം തോം തിന്തകത്തോം തോം തോം സ്വാമി തിന്തകത്തോം തോം തോം തിന്തകത്തും തിന്തകത്തും പക തിന്തക തിന്തക തിന്തകത്തോം. എങ്ങനെയുണ്ട്, നല്ല പാട്ടാണ്? ഞാനെ കളിച്ചു കളിച്ച് കഥച്ചു പോയി. അത് ശരി, ഇപ്പൊ ഈ കഥപ്പാണെന്നുണ്ടെങ്കിൽ മല കയറുമ്പോ എന്നാ കഥപ്പായിരിക്കും. കുഴപ്പമില്ല, ഞാനൊക്കെ അധ്യക്ഷനെ കുതിച്ച് കേറിക്കോളാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ശബരിമല കാണിക്കുന്ന എന്തെല്ലാം അനീതികളാണ് കാണിക്കുന്നത്? ഇവിടെ ഒരു കുഞ്ഞുറങ്ങാൻ വേണ്ടി താരാട്ട് പാട്ട് പാടുന്ന ആരാണ്? അത് അമ്മമാരാണ് ശരിക്കും പാടേണ്ടത്. അമ്മമാരാണ് പാടേണ്ടത്. അയ്യപ്പന് ഉറക്കം വേണ്ടി ദാസേട്ടനാണ് പാടിയിരിക്കുന്നത്. അത് തെറ്റാണ്, അത് തെറ്റാണ്. അതുകൊണ്ട് സ്ത്രീകൾ വേണം ഇനി പാട്ട് പാടാൻ. നിങ്ങൾ കേറി പോകുന്ന സമയത്തിന് ഒരിക്കലും ആണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കരുത്. പാടിക്കില്ല. സ്ത്രീകളെ കൊണ്ട് വേണം പാടിപ്പിക്കാൻ. അതും കെ എസ് ചിത്ര ജഡ്ജി കൊണ്ട് ഞങ്ങൾ പാടിക്കും. അതിനുള്ള ഞാൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പാടിക്കും. അതിനുള്ള എഴുതിയിട്ടുണ്ട്. അല്ല, ഇതിപ്പോ ഞാനായാലും പാടും. അയ്യോ, അയ്യപ്പനെ ഉറക്കാനല്ലാതെ അവിടെ ഓടിക്കാനല്ലേ പറഞ്ഞത്? ശരിക്കുള്ളത് പാടാം. റെഡി? 1 2 3 4 സ്റ്റാർ. പാട്ടു പാടി ഉറക്കാം ഞാൻ സ്വാമി അയ്യപ്പനേ. കേട്ടു കേട്ടു നീയുറങ്ങൻ ഹരിഹരസുതനയ്യനേ, സ്വാമി പൊന്നയ്യനേ. ർക്ക്
എല്ലാവർക്കും മനഃശാന്തി നൽകണേ. വ്രതം നോറ്റു വരും നോർക്ക് അഭയം നീ നൽകണേ നൽകണേ. പാട്ടുപാടി ഉറക്കാം ഞാൻ സ്വാമിയെ അയ്യപ്പനേ. കേട്ടു കേട്ടു നീയുറങ്ങൻ ഹരിഹര സുതനയ്യനേ. സ്വാമിയെ പൊന്നയ്യനേ രാരി രാരു സ്വാമിയേ രാരി രാരു അയ്യനേ രാരി രാരു സ്വാമിയേ രാരി രാരു അയ്യനേ. സത്യം പറഞ്ഞുണ്ടല്ലോ ആയത്തെ വരി കേൾക്കുമ്പോ തന്നെ തീർച്ചയായിട്ടും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇതിനേക്കാളും കുറെ നല്ല വെറൈറ്റി പാട്ടുകൾ വേണം. അടുത്ത ഈ ശരണം വിളി അതെല്ലാം കൂടെ ഞാൻ റെഡിയാക്കിക്കൊണ്ട് ഇപ്പൊ. പിന്നെ ഗംഗ നേരത്തെ എന്താ പറഞ്ഞേ, മലയ്ക്ക് പോകാൻ വേണ്ടി ഹസ്ബൻഡ് വിടുന്നില്ല. ഗംഗക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ അത് പറ. എനിക്ക് പോകാൻ താല്പര്യമുണ്ട്. ഉണ്ടല്ലോ, അപ്പോൾ ഭർത്താവിനോട് പറയാല്ല. അമ്മായിമ്മ മൂശേട്ട സമ്മതിക്കില്ലെന്നേ. സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അമ്മായി അമ്മ. അവരെയൊക്കെ തുരത്തി ഓട്ടിക്കണം. അല്ല നീ എങ്ങനെയപ്പോ ഇങ്ങനെയായത്? എങ്ങനെ ഇങ്ങനെ ആയോന്നു, പണ്ട് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ വീട്ടിൽ മീൻ പൊരിച്ചത് വെച്ചു. അച്ഛന് 2 എണ്ണം, ചേട്ടന് 2 എണ്ണം, അനിയന് 2 എണ്ണം, എനിക്ക് മാത്രം 1 എണ്ണം. അപ്പൊ എനിക്ക് മനസ്സിലായി സ്ത്രീകൾക്ക് പാർശ്വാലിറ്റിയാണ്. അവിടം തൊട്ട് ഞാൻ മനസ്സിലാക്കി സ്ത്രീകൾക്ക് മീൻ പൊരിച്ചത് വേണമെന്ന്. ഞാൻ ഇറങ്ങി തിരിച്ചു, സ്ത്രീകൾക്ക് സമത്വം വേണം, സമത്വം ഞാൻ നേടിയെടുക്കും, അതിനുവേണ്ടി ഞാൻ പോരാടും. കണ്ണകി ദേശായി പറയുന്നത്, അതുകൊണ്ട് നീ ഇങ്ങനെ നിന്നാ പോരാ, ഊർജ്ജസ്വലൊക്കെ പുറത്തോട്ടേ കാണട്ടെ. അത്രയ്ക്ക് വേണ്ട, ഒന്ന് ഒരു പതി ഒന്ന് അടങ്ങ് അടങ്ങ് അടങ്ങ്. അപ്പൊ നീ ഭർത്താവിനോട് പറയുക മലയ്ക്ക് പോണെന്ന് പറയുക. എനിക്ക് മലയ്ക്ക് പോണം. അപ്പോൾ ഭർത്താവിന്റെ യഥാർത്ഥ ഹോം പുറത്തു വരും. അവരൊക്കെ മെയിൻ ശോഭനസം അവസാനിപ്പിക്കുക, മനസ്സിലായോ? അതാണ് വേണ്ടത്. മാഡം മാഡം, പിന്നെ ഞങ്ങൾ തലയിൽ ചവിട്ടും മലയിൽ ചവിട്ടും മുട്ടോളം മുടി. തലയിൽ ചവിട്ടണം ആദ്യം, മലയിൽ ചവിട്ടണം. എവിടെ ചവിട്ടണ്ട? തലയിലല്ല മലയിൽ ചവിട്ടേണ്ടത്. പിന്നെ നമ്മളെ തറയുന്ന നെഞ്ചത്ത് ചവിട്ടണം, അതാണ് വേണ്ടത്. എനിക്ക് സംഭവങ്ങൾ കിട്ടുന്നില്ല. മലയ്ക്ക് പോകുമ്പോൾ നീ എന്നോട് വരണം, നമ്മൾ ഒരുമിച്ച് പോകും. ചരിത്രത്തിന്റെ ഭാഗമാണ്. നമുക്ക് സമത്വം വേണം. സമത്വം വേണം. സമത്വം മേടിച്ചെടുത്തിട്ടുള്ള കാര്യം അടുത്ത കൊല്ലേ ഞാനും കൂടെ മലക്കി വരട്ടെ. മലക്കി നിനക്കൊന്നും ഭ്രാന്താന്ന് നിനക്ക്. അമ്മ ഇവിടെ പറഞ്ഞോട്ടെ, ഇപ്പൊ അടുത്ത കൊല്ലം മലക്കി പോണോന്ന്. ഈ വീട്ടിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല അത്. 50 വയസ്സ് കഴിഞ്ഞിട്ട് നീ പോയാ മതി. ഞാൻ ഇത്ര കാലം കാത്തുന്നിട്ട് ഇപ്പഴല്ലേ ഞാൻ മലക്ക് പോയത്. അയ്യോ അമ്മ, അതൊക്കെ പണ്ടാണ്, ഇപ്പൊ എല്ലാവർക്കും മലക്ക് പോവാ. എല്ലാരും പോട്ടെ, ഈ വീട്ടിൽ നിന്ന് ആരും പോകണ്ട, ഞാൻ സമ്മതിക്കില്ല. പറ്റില്ല, എനിക്ക് സമത്വം വേണം. സമത്വം വേണം. അയ്യോ സമ്മതം വേണമെന്നല്ല, സമത്വം അറിവല്ലോ. ഇവിടെ ശരിയാക്കി തരാം അമ്മി മോനെ, ഞാൻ ശരിയാക്കി തരാം, കാണിച്ചുതരാം ഞാൻ. അതൊന്ന് നോക്കുമ്പ ഒരു മനസമാധാനമില്ല. ഞാനിപ്പോ എന്തോ ചെയ്യുന്നു. തുറക്കടി മാതിരി തുറക്കടി. നീ എനിക്ക് മലക്ക് പോണം. എന്റെ അയ്യോ എടാ, നീ അവളെ നോക്കിയടാ. എനിക്ക് വൈറ്റിട്ടോണ്ട് പോലെ ജുബായും മുണ്ടുമല്ല, നീ തൊടുത്തോണ്ട് അവിടെ പോന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ എനിക്ക് മലക്കി പോണെന്ന്. നീ ഒരു പെണ്ണാണ്, നീ മലക്കി പോണ്ട. അതെന്താ പെണ്ണുങ്ങള് മലക്കി പോയാല്? നീ പോണ്ടെന്ന് പറഞ്ഞില്ലേ? പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട. അടുത്ത വൃശ്ചിക മാസം 12-ാം തീയതിക്കുള്ള നാം മാലയെ പോട്ട് പേട്ട തുള്ളി ശബരിമലയ്ക്ക് പോലെ. പേര് ഗംഗ കളയാതെ. ഞാനിപ്പോ എന്താ പറഞ്ഞേ?
ഞാൻ കൊണ്ടുപോകും. ആ ശരി, ഇതെന്റെ ഭാര്യയാണ്. ഞാൻ ചിലപ്പോ അവരെ തല്ലും തല്ലി കൊല്ലും. അതൊക്കെ പണ്ടത്തെ കാലം. ഇന്നത്തെ കാലം സ്ത്രീകളെ തൊടാൻ സമ്മതിക്കില്ല, തൊടാൻ സമ്മതിക്കില്ല. അങ്ങനെ ഭർത്താവിന്റെ സ്വത്തും അല്ല ഭാര്യ, അതാണ് കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. അമ്മേ, എന്നെ സാധനങ്ങൾ എടുക്കാൻ പോവാ. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങണം. നാപ്പം പിടിച്ച് നമുക്ക് പോണം. മനസ്സിലായില്ല, കണ്ണകി ദേശായി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കണ്ണകി ദേശായി. പിന്നെ ഇന്ന് വൈകുന്നേരമാണ് നമ്മളുടെ ഈ ശബരിമല സംരക്ഷണ ജാഥ. അപ്പൊ വീട്ടിൽ നിന്ന് എല്ലാരും വിടണം. ഞാനുണ്ടാവും, എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് മലയ്ക്ക് പോവാ, ഞാനും എന്റെ മോളും കൂടെ. അമ്മയും ഭാര്യയില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ചേച്ചി, നിങ്ങൾ കേൾക്കണം. കുറെ പെണ്ണുങ്ങൾ ഇവക്കൊന്നും വേറെ ഒരു ജോലി ഇല്ലാതെ ശബരിമല കേറണമെന്ന്. അവിടെ കേറേണ്ട വല്ല കാര്യമുണ്ടോ? സമ്മതിപ്പിക്കുന്നു ചേച്ചി. നിങ്ങൾ എന്തായിരുന്നു വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും വരണം. അവിടെ നിന്നാണ് ശബരിമല സംരക്ഷണ ജാഥ പോകുന്നത്. ആണ് തിമ്മാരിയാണ് ഞാൻ. നമുക്ക് ആളെണ്ണം കൂട്ടണ്ടേ? നമ്മൾ 4, 3, 7 പേര് മതി. ഒരു 4-5 ലക്ഷം പെണ്ണുങ്ങളെങ്കിലും വേണം. കുറെ ഫെമിനിസ്റ്റുകൾ അയവക്കൊന്നും വേറെ ഒരു നിങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയുന്ന ആളുമില്ലേ? എന്റെ നേതാവ് ഇങ്ങോട്ട് വന്നേ ചുമ്മാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോ നിങ്ങൾ ഈ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ? ആ അതിനെക്കാര്യം കൂടിയനും അത് മനസ്സിലായോ? അവര് വന്ന് എന്റെ ഭാര്യയുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞ് കുത്തിച്ചിരിച്ച് അവക്കിപ്പം മലയ്ക്ക് പോകണമെന്നും പറഞ്ഞ് വാച്ച് പിടിച്ചിരിക്കോ? എന്റെ ഭാര്യക്ക് ഇതേപോലുള്ള ഫെമിനിസ്റ്റുകൾക്ക് ഉത്തമമായിട്ടുള്ള മറുപടി പറയാൻ ഒരൊറ്റ ആളേ ഉള്ളൂ. അതാര്? ഈശ്വരൻ. അയ്യോ, അതിന്റെ അടുത്ത് പോകാൻ വേണ്ടിയല്ലേ എന്റെ പെണ്ണു പറഞ്ഞ ബഹളം ഉണ്ടാക്കുന്നത്? ആ ഈശ്വരനല്ല, ചാനൽ ചർച്ചകളിലൂടെ മലയാളികളുടെ മനസ്സിലെ നേടിയ രാജൻ ഈശ്വരൻ. എന്റെ നമ്പറെ ഒന്ന് പോയി വിളിക്ക്. ഇപ്പൊ വിളിച്ചു. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്? 30 സെക്കൻഡോട് ഞാൻ ഈശ്വര, ഒരു കാര്യം അറിയാമോ? ഈ പെണ്ണുമ്പോളെ വന്നിട്ട് എന്റെ ഭാര്യയെ എടുത്ത് എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവളെ ശബരിമലയ്ക്ക് കൊണ്ടുപോയിരിക്കും. ഒരിക്കലും അനുവദിച്ചുകൂടാ. ഒരിക്കലും ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്ത്രീകൾ ശബരിമലയ്ക്ക് പോയിക്കൂടാ. പോകും, സ്ത്രീകളിലേക്ക് പോകും. പോകാൻ പാടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഈ സ്ത്രീകൾ ശബരിമലയിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും ശരണം വിളി പുറത്തുകേക്കില്ല. അന്ത് നിങ്ങളെ ചലപറ ചലപറ ഉള്ള ഈ അലപ്പ് കേട്ടാൽ എങ്ങനെ ശരണം വിളി പുറത്തു കേൾക്കും? നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ, അപ്പോൾ അറിയാം. അർദ്ധരാത്രി 12 മണി കോരി ചൊരിയുന്ന മഴ. അവൾ വികാര വിവശയായിരുന്നു. ഞാൻ പറയുന്നു പോവാൻ പറ്റത്തില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞ എന്റെ ഭാര്യ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കിയല്ലേ? എന്ത് പറഞ്ഞാലും എന്റെ ഭാര്യ പറഞ്ഞോട്ടെ. 30 സെക്കൻഡായി, ഇനി പറഞ്ഞോ. ഒരിക്കലും സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി വിട്ടൂടാ. ഇന്ന് സ്ത്രീകൾ ബഹിരാകാശത്ത് വരെ പോയിട്ടുണ്ട്, അതും റോക്കറ്റിൽ. മനസ്സിലായോ? തള്ളിവിടാൻ ആൾക്കാരുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആണുങ്ങളുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ എങ്ങനെ വേണമെങ്കിലും പോവും അല്ലേ? ഏഷ്യൻ ഗെയിംസിന്റെ ഏറ്റവും കൂടുതൽ സ്വർണം മേടിച്ചത് പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ ഓടി ഓടി സ്വർണം മേടിച്ചു. പെൺകുട്ടികളല്ലേ അപ്പം ഏറ്റവും നല്ലത്? സ്വർണം എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ പെണ്ണിറങ്ങി ഓടും. സ്വർണവും കൊണ്ടേ വരൂ. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ ചമ്മന്തി ഇറക്കണമെങ്കിൽ നമ്മൾ തെങ്ങി കയറി തേങ്ങ ഇടണം. ഞങ്ങൾ പെണ്ണുങ്ങൾ തെങ്ങി കയറി തേങ്ങ ഇടും. തെങ്ങിന്റെ മുകളിൽ വലിഞ്ഞു കയറിക്കഴിഞ്ഞാൽ ഈ പെണ്ണ് അവിടെ ഇരിക്കും, താഴോട്ടിറങ്ങി വരാൻ പറ്റൂല. അതുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സിൽ നമ്മൾ ആളുകൾ വരണം. ഞങ്ങൾ പെണ്ണുങ്ങളും ഫയർഫോഴ്സിന് വേണ്ടി ഇറങ്ങി തിരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് തീ അണയ്ക്കും. നിങ്ങൾക്ക് തീ അണയ്ക്കാൻ അറിഞ്ഞൂടല്ലോ, തീ കൊളുത്താലല്ലേ അറിയാവൂ. ചെന്നൈ മെയിൽ ഉണ്ട്, ചെന്നൈ ഫീമെയിൽ ഇല്ല. അവിടെ തന്നെ നമ്മളോട് സ്ത്രീകൾ അനീതി അല്ലേ ഇതെല്ലാം? ആര് പറഞ്ഞു ട്രെയിനിൽ ഫീമെയിൽ ഇല്ലെന്ന്?
നേത്രാവതി ഉണ്ട്, അമരരയുണ്ട്, ഇത്രയും പോരെ. അത് മാത്രം ഈ ട്രെയിനുകൾ കറക്റ്റായിട്ട് സ്റ്റേഷനിലെത്തില്ല. കാരണം പെണ്ണല്ലേ, ഈ ഒരുങ്ങി ഇറങ്ങാൻ താമസിക്കുമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മാത്രമല്ലേ പറയുന്നത് മലയ്ക്ക് പോണ്ടാ പോണ്ടാന്ന്. നാട്ടുകാർ പറയട്ടെ, നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. എന്റെ അഭിലാഷം നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. ചോദിക്കേ അമ്മേ. ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്ന് പറയുന്നു, ഇതിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താണ്? ഇപ്പം നിലവിലുള്ള ആചാരങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ ഞങ്ങൾ ആരും തയ്യാറല്ല. കേട്ടോ, കേട്ടുപടി. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഞാൻ പിന്നെ പിന്നെ എങ്ങനെ പറയണം? മൈക്കോടമ്മ, സ്ത്രീകൾ ശബരിമലയ്ക്ക് പോകുന്നത് ശരിയോ തെറ്റോ ചേട്ടൻ പറ. വിശ്വാസമുള്ളവർക്ക് പോകാം, വിശ്വാസം ഇല്ലാത്തവർ പോകണ്ട. സ്ത്രീകൾ ശബരിമല പോകുന്നത് ശരിയോ തെറ്റോ പറ. ഇതുവരെ മാറ്റാത്ത ആചാരങ്ങൾ എന്തിനാ ഇപ്പൊ മാറ്റുന്നത്? അത് തന്നെ എന്റെ അഭിപ്രായം. അതല്ല, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല, ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയും. ശ്രീനി പറ, സ്ത്രീകൾ ശബരിമല പോകുന്നത് ശരിയോ തെറ്റോ? തെറ്റാണ്. തെറ്റാണോ ശ്രീനി? എന്ത് കാണിച്ചാലും തെറ്റാണ്. നീ തീർന്നടാ, നീ തീർന്ന ശ്രീനി, നീ തീർന്ന. ചേച്ചി പറ, നിങ്ങൾ പറ, സ്ത്രീകൾ പോലെ ശരിയോ തെറ്റോ? ശരി, തെറ്റ്. ശരി, അവര് പറഞ്ഞല്ലോ തെറ്റല്ല. എന്റെ ചിതൽപ്പുറ്റേ ഒന്നും വന്നില്ലേ, ഞാൻ പറയട്ടെ. സ്വാമി ചെല്ലണം. നിങ്ങൾ എല്ലായിടത്തും പോയി ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ചോദിച്ചു, അയ്യപ്പനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആരെങ്കിലും കറക്റ്റ് ഉത്തരം പറഞ്ഞോ? ആരും പറയില്ല, ഒരു ഉത്തരം കിട്ടില്ല. അതാണ് സത്യം. 30 സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടും. ഒരു 30 അല്ല, ഇനി എത്ര വർഷം എടുത്തെന്ന് പറഞ്ഞാലേ ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യത ഇല്ല. ഇല്ല, പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ ഒരാളെ വിചാരിച്ചാലേ പറ്റൂ. സാക്ഷാൽ അയ്യപ്പൻ. അയ്യപ്പ, നീ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണേ. ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് ശാന്തി സമാധാനം കൊടുക്കണേ. പിന്നെ അയ്യപ്പ, ഇത് പഴയ കാലമല്ല, പുതിയ കാലമാ. എങ്കിലും പറഞ്ഞു പോവാ. നിന്നെ നീ തന്നെ കാത്തോണേ അയ്യപ്പ. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മുറിവേൽപ്പിക്കാതെ കോടതി വിധി മാനിച്ച് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സ്വാമിയെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ ഇതാ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എന്നും കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളെല്ലാം തന്നെ കൈക്കൊള്ളുന്ന നിലപാടാണോ ഇനി ജഡ്ജസിനും എന്നുകൂടി നമുക്കറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു. എങ്ങും പോയേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി എ ബിറ്റ് ഓഫ് കോൺട്രഡിക്ഷൻ. വീൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചില കാര്യങ്ങള് തുറന്നു പറഞ്ഞാൽ വീട്ടിലേക്ക് ജാത വരും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ഏതൊരു സ്ത്രീക്കും മല ചവിട്ടാമെന്ന് കൽപ്പിച്ച കോടതിയെ അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. മല ചവിട്ടാമെന്ന് കൽപ്പന നൽകിയ കോടതിയാണോ അഭിനന്ദിക്കേണ്ടത്, അതോ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുന്നേറുന്ന ഭക്തജനങ്ങളെയാണോ അഭിനന്ദിക്കേണ്ടത്? ഇതാണ് നിങ്ങൾ ഉയർത്തിയ ചോദ്യം. ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്, വ്യക്തമായ മറുപടി എനിക്കുണ്ട്. നിയമങ്ങൾ സൃഷ്ടിച്ചതാരാണ്? മനുഷ്യൻ.
ആചാരങ്ങൾ സൃഷ്ടിച്ചത് ആരാണ്? മനുഷ്യൻ. അപ്പോൾ നന്മയിലൂടെ സഞ്ചരിച്ച് ആചാരങ്ങളിൽ ഉറച്ചു നിന്ന് നിയമത്തിനെ ആ വഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. പണ്ട് നടന്നതുപോലെയല്ല ഇന്ന് നടക്കുന്നത്. ഇന്ന് വാഹനത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, പ്ലെയിനിൽ വരെ സഞ്ചരിക്കുന്നു, ചന്ദ്രനിൽ പോകാൻ വരെ ആലോചിക്കുന്നു. അത് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ്. പക്ഷേ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ തന്നെ മുന്നേറണം എന്ന പക്ഷമാണ്. അപ്പം ആ രീതിയിൽ ഇങ്ങനെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ, അത് ഒരു സ്കിറ്റിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക ധൈര്യം തന്നെ വേണം. അതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു സർ. രണ്ട് പക്ഷത്തിൻ്റെയും ഭാഗം നിങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനാണ് ഒരു നല്ല കൈയടി കൊടുക്കേണ്ടത്. ഫെമിനിസ്റ്റുകളെയല്ല ഇതിൽ കളിയാക്കിയിരിക്കുന്നത്, ഫെമിനിസ്റ്റുകളായി നടിക്കുന്ന ആൾക്കാരെയാണ് കളിയാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുന്നു. സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ, സ്ത്രീകളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരെ പരിഹസിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉദ്ദേശമല്ല, ഞങ്ങളുടെ ഉദ്ദേശമല്ല. ഓക്കെ, പക്ഷേ ഇവിടെ രസം കൊണ്ടുവന്നിട്ടുണ്ട്, ലാൽ ബാബുവിൻ്റെ ആ ക്യാരക്ടറൈസേഷൻ, ഈ മുടിയൊക്കെ. ഇതെന്താണത്? നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്യുന്ന, നമ്മുടെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന, നമുക്കെല്ലാം പ്രിയങ്കരനായ ഒരു സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അദ്ദേഹം ചാനലിൽ നിരത്തും. ഈ നമ്മുടെ ഒരു ക്യാരക്ടറൈസേഷനാണ്, രസത്തിന് വേണ്ടി മാത്രം. അത് അദ്ദേഹം എൻജോയ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇഷ്യൂ നല്ല രീതിയിൽ ഹ്യൂമറോടുകൂടി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഇൻ ടാക്കണ്ട. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് ജയദീഷേട്ട. ഇനി നമ്മുടെ എം പി കൂടിയായ ഇന്നസെന്റ് സാർ. ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വീട്ടിലേക്ക് ജാഥ വരും. ഇങ്ങനെ ഒരു മാറ്റർ, ഇത് വെറും കോമഡി അല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വളരെ ബുദ്ധിപരമായ ഒരു സ്കിറ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്കിറ്റ്. പലർക്കും പറയാൻ മടി തോന്നുന്ന, എന്നാൽ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയും അവർ ആ കുട്ടിയെ അവിടെ നിർത്തി മറ്റുള്ളവർ ശബരിമലയ്ക്ക് പോയി. എന്തൊരു സൂത്രാസൂത്രം അല്ലേ? ആ കുട്ടി അതൊക്കെ നോക്കിക്കണ്ടു, ഇതാണ് ശരി എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം വളരെ പണ്ട് വൈക്കം സത്യാഗ്രഹം, അന്ന് ആ വൈക്കം സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധിയും മന്നത്ത് പത്മനാഭനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ക്ഷേത്രപ്രവേശനമായിരുന്നു പ്രധാനമായിട്ടുള്ള കാര്യം. ഒരു കൂട്ടർക്ക് മാത്രമേ ക്ഷേത്രത്തിൽ കയറാൻ പാടുള്ളൂ, മറ്റുള്ളവരൊക്കെ താഴ്ന്ന ജാതിക്കാരാണ്, അവരാരും പാടില്ല. ജാതിയെപ്പറ്റി പറയുമ്പോൾ തമ്പുരാനുണ്ടാവും, രാജാവിൻ്റെ വംശം ആ വംശത്തിലുള്ളവരുണ്ടാവും, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് ഒരാൾ ഉയർന്ന ജാതിക്കാരനാണ് എന്ന് പറയണമെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് നമ്മളത് പറയുക. അല്ലാണ്ട് അയാൾ ക്ഷത്രിയനായതുകൊണ്ടോ മറ്റതോ ഒന്നും അല്ല. പിന്നെ ജഗദീഷ് പറഞ്ഞതുപോലെ ഇതൊരു നല്ല നിലയിൽ അവസാനിപ്പിക്കാനും സാധിക്കും. ഈ പോകുന്ന ഇഷ്ടമുള്ളവർ പോയിക്കോട്ടെ, പോകുന്നവർക്ക് ഞങ്ങൾ സംരക്ഷണം നൽകും എന്ന് ഗവൺമെൻറ്റിനും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ എന്നിരുന്നാലും ആർക്കും വിഷമമില്ലാത്ത വിധത്തിൽ ചെയ്യാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ശബരിമലയ്ക്ക് പോകണം പോണ്ട എന്ന് പറയുന്ന കാര്യത്തിന് നമ്മളിവിടെ തല്ലിട്ട് തല പൊളിച്ച് നടന്നു കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം. ഇതിലെ അവസാനത്തെ പാട്ട് ഈ സ്കിറ്റിലെ, അത് പാടിയത് ഇദ്ദേഹമാണ് അല്ലേ? ഞാനും അത്യാവശ്യമൊക്കെ പാടുന്ന ആളാണ്. എല്ലാം കയറി അങ്ങോട്ട് ചെയ്യണ്ട. അപ്പം ജഗദീഷ് ഏട്ടൻ്റെ പാട്ടിനെ പറ്റി ഒറ്റ വേർഡില് ഇന്നസെന്റ് സാർ എന്ത് പറയും? ഒരു വാക്കില്. ചില ആളുകള് മൂർഖം പാമ്പിനെ കൊല്ലും, മൂർഖൻ പാമ്പ് അതിനെ കൊല്ലും, ധൈര്യം അത് മാത്രമേ ഉള്ളൂ. ഈ സ്കിറ്റ് ഇതിൽ അഭിനയിച്ച അമ്മ അതുപോലെ മറ്റേ കുട്ടി ഇവരൊക്കെ അസലായിട്ടുണ്ട്. നമുക്ക് വളരെ വളരെ വളരെയധികം സന്തോഷം തോന്നി. നന്നായിരിക്കുന്നു. ഓക്കെ ഓക്കെ സൂപ്പർ. ഇനി രാജേഷേട്ടൻ്റെ കമൻസ് അറിയുന്നതിന് മുമ്പായിട്ട് രണ്ട് പേരെ കൂടി എനിക്ക് ഈ വേദിയിലേക്ക് വിളിക്കാനുണ്ട്. കാരണം അവരുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് കൂടി നമ്മൾ വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ ഈ പെർഫോമൻസിൽ കണ്ടതാണ്. നമ്മുടെ സ്വന്തം മായ ആൻഡ് സൂര്യ. രാജേഷേട്ടാ, ശരിക്കും സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ലേ?
ഈ ആചാരങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലൊക്കെ ശരിക്കും പറഞ്ഞ ഒരു സയൻസ് ഉണ്ട്. ആ കാലത്ത് അത് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ പോകാന്ന് വെച്ചാൽ ഇന്നത്തൊട്ട് ബസ്സും കാറും വാഹനങ്ങളൊന്നുമില്ല, കിലോമീറ്ററോളം നടന്ന് അത് വനത്തിൽ കൂടെ. അന്ന് ഇതിനേക്കാളൊക്കെ ഏറെ വന്യമൃഗങ്ങളും ജന്തുക്കളുള്ള സമയത്ത് ഈ കാട്ടിനകത്തൂടെ ഇത്രയും ദിവസങ്ങൾ നടന്ന് അവിടെ എത്തി തൊഴുതിട്ട് വരണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വ്രതകർമ്മം, ആ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞില്ല, അമ്പലത്തിൽ പോകുന്നു, രാവിലെ എണീക്കുന്നു, ഒരു ബ്രഹ്മചാരിയാവുന്നു, ചെരിപ്പിടുന്നില്ല, ഒരു പ്രിപ്പറേഷനാണ് ഒരു വനയാത്രയ്ക്കുള്ള. അപ്പോൾ ആ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു സ്ത്രീക്ക് വരാൻ അന്നത്തെ കാലത്ത് പോകും. ഇന്നിപ്പോൾ പമ്പ വരെ വണ്ടി പോകുന്നുണ്ട്, നാളെ ചിലപ്പോൾ ഒരു ഹെലികോപ്റ്റർ അവിടെ ചെന്ന് ഇറങ്ങുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മുടെയൊക്കെ കാരണവന്മാർ അങ്ങനെ പറഞ്ഞത്. ഇന്ന് ഇവരുടെ ഈ സ്കിറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതൊരു ഇപ്പോൾ ഇന്ന് ഒരു കത്തി കേരളത്തിൽ കത്തി പടർന്നു നിൽക്കുന്ന ഒരു ആനുകാലിക വിഷയമാണ്, വളരെ സെൻസിറ്റീവ് ഏരിയയാണ്. അത് ഇരു കൂട്ടരുടെയും ഭാഗം ചേരാതെ ഒന്നും ചേരാതെ ഇവർ ഈസി ആയിട്ട് പുട്ടുപോലെ അവതരിപ്പിച്ചിട്ട് അങ്ങ് പോയി. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു സംഭവത്തിനകത്ത്. അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് തന്നെ ഒരു കോൺട്രാസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടത്, ഇപ്പം ശബരിമലയ്ക്ക് ഹസ്ബൻഡ് പോകുമ്പോൾ കൂടെ പോകണം എന്ന് പറഞ്ഞ് സമത്വം ബാധിച്ചിട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് മരുമകൾ, പോകാൻ പാടില്ല എന്ന് വാദിക്കുന്ന അമ്മ, ഇത് മൂന്നും കണ്ടിട്ട്, ഈ മൂന്ന് ജനറേഷനിൽ ഇതും കണ്ടിട്ട് പകച്ച് നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട് അവിടെ. എന്ത് ചെയ്യണമെന്ന് പറയാൻ എങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്, ഇതിൽ ഏതാണ് വിശ്വസിച്ച് ഞങ്ങൾ അവർക്ക് അറിഞ്ഞൂടാ ന്യൂ ജെൻ അങ്ങനെ ഒരു തടസ്സപ്പെട്ട ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഇത് അത്യുഗ്രമാക്കിയിട്ടായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് സ്കിറ്റായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. വളരെ നല്ലായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതിനകത്ത് ബിഗ് ബോസിന്റെ എന്റെ ഫ്രണ്ട് സനയുടെ ഒരു കോപ്പി ചെയ്തവ വയനാ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം ഈ ഒരു ടോപ്പിക്കിൽ ബിഗ് ബോസും കയറി വന്നു. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ചൂടുള്ള വാർത്ത കേട്ടത് ഈ ഒരു വിഷയമാണ്. വളരെ നന്നായിട്ട് അഭിനയിച്ചു ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ, വളരെ ഇഷ്ടപ്പെട്ടു ആൻഡ് ഒത്തിരി ചിരിക്കാൻ പറ്റി. വെരി നൈസ്. അപ്പോൾ ശ്രീഷ്, ഇന്നത്തെ ആക്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ്? എല്ലാവരും സൂപ്പർ ആയിരുന്നു. പിന്നെ നമ്മളുടെ തലയോരുടെ സ്റ്റൈലില് എൻട്രി വന്ന് ചേട്ടൻ നന്നായിരുന്നു. പിന്നെ ഡിയ പോലെ അഭിനയിച്ച ഇവിടെ ധൈര്യമാ ഇങ്ങ വന്ന് നിങ്ങൾ അത് സ്കിറ്റ് പ്രസന്റ് പണത് ഉങ്ങ ധൈര്യത്തെ ഞാൻ ரொம்ப പാരാട്ടു. അല്ല, രാജേഷ് ഇങ്ങനെ ഒരു വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ പൂട്ടിയിടുന്നു, സുന്ദരി പെണ്ണുങ്ങളാ മൊത്തം ചുറ്റും ഒരു 100 ദിവസം. രാജേഷ് അവിടെ ആരോടെങ്കിലും പ്രപ്പോസിംഗ് എന്തെങ്കിലും നടത്തുമോ അതോ വളരെ ഡീസെന്റ് ആയിട്ട് നിൽക്കുമോ? ഞാൻ മിക്കവാറും രണ്ടാമത്തെ ദിവസം രാത്രി മതിലടി രക്ഷപ്പെടും. ജ്യോതിഷണ്ടോ പിറ്റേ ദിവസം അല്ലേ മതിലി നടന്ന്? ഞാൻ ഇത്തരം വീടുകളിൽ പോവില്ല. 20 കൊല്ലം കഴിഞ്ഞ് പേര് വരണ്ടേ ഫേസ്ബുക്കിലൊക്കെ? സോ നമ്മുടെ പോപ്പുലർ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നമ്മുടെ രജിച്ചേന്റെ വക വീണ്ടും നമ്മൾ ആ കാല സ്റ്റൈൽ ഒന്നുകൂടെ നമ്മൾ ചെയ്യാൻ പോവാണ്. നേരപ്പെടാ, ഓക്കെ, റെഡി. നമ്മുടെ ഈ ഫ്ലോറിൽ ഉള്ളത് കൊണ്ട് തന്നെ ശ്രീനീഷ് പ്ലീസ്. രജനി സാർ എന്ന് പറഞ്ഞാ ഉങ്ങക്ക് യാറു മാതിരി. രജനി സാർ சொன்னா சின்ன வயசுல இருந்து எங்க ஊர்ல சூப்பர் ஸ்டார்னா ரஜினி சார். எங்க ஊர்ல மட்டும் இல்ல உலகம் ஃபுல்லா சூப்பர் ஸ்டார்னா ரஜினி சார். அவரோட டப்ஸ் மேஷ் நான் பண்ணுமா? ஆமா பண்ணியே பட்டு. ஊர்ல செருப்பால அடிப்பா. സെർപ്പോട്ടൊന്നും അടിക്കുന്നില്ല, കാരണം നമ്മുടെ കോമഡി സ്റ്റാർസിലെ തന്നെ ജ്യോതിഷേടൻ ആ ഒരു കപാലി എന്ന സിനിമയുടെ സോങ്ങും ഡയലോഗും ഒക്കെ പറഞ്ഞ് സൂപ്പർ വൈറലാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഇതാ ഒരു അവസരം തേടി എത്തിയിരിക്കുന്നു. കപാലി എന്ന സിനിമയിലെ ഒരു പ്യുവർ കിഡ്ലൻ ഡബ് സ്മാഷ് ബൈ ശ്രീനീഷ്. യാരാണ് ദാ കപാലി? വര சொல்றാ അവനെ. தமிழ் படங்களை எங்க மறந்து வச்சுக்கிட்டு மீசை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு ஏ கபாலு அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே, அந்த மாதிரி கபாலி நினைச்சியாடா? கபாலிடா ஜெதிஷடா, இனி நம்ம ரஜினி சாரின்റെ சப்தவுமாய்ட் ரைச்சேட்ட நம்ம ஞெட்டிக்கാൻ போவானே ரைச்சேடா? ஓகே. ha ha ha
என் பேரு பாஷா. எனக்கு பேர் இருக்கு மாணிக்கம். மாணி பாஷா. என்ன கூட பார்த்து பார்த்து இடத்துல இல்லாம நான் அடிப்பேன். സോ ഇന്നത്തെ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്സ് ആണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ഇന്നസെൻസ് സർ ഓൺ 30. 29. ജ്യോതിഷേട്ടാ 38 out of 40. രാജേട്ടാ 29. ഇന്നത്തെ ഈ റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 96/100. കോമഡീസ് സീസൺ 2-ൻ്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മൊത്തത്തിലൊരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു ഈ ഒരു അധ്യായം. നമ്മൾ നിർത്തുമ്പോൾ ജ്യോതിഷേടാ ഫുൾ ഒരു എനർജി ലെവലിൽ തന്നെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അർച്ചന ഈസ് സച്ച് എ ഫാബുലസ് ഡാൻസർ, ആൻഡ് ശ്രീനീഷ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ക്യാൻ വി ഗെറ്റ് സം മ്യൂസിക്. ോടുകൂടി തന്നെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം നമ്മൾ ഇവിടെ ഇതാ പര്യവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒരുക്കി നിങ്ങളെ മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിങ് അപ്പ്. എന്ത് ചെയ്യണോന്ന് അറിയാതിരുന്നപ്പോ കണ്ടറാക്ക് അമ്മയെ വീട്ടിലോട്ട് വിളിപ്പിച്ചു. അങ്ങനെ റൂട്ടിലേക്ക് വാ, പറ പറ. എന്നിട്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പിന്നെ അവിടെ എന്താന്നെ എനിക്ക് അറിഞ്ഞൂടെ സാറേ, അത് അമ്മയ്ക്ക് അറിയാവൂ. ഇതെന്നാ? ഞങ്ങളുടെ പണിസൈറ്റിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുപോലെ വ്യത്യസ്തമാണ്. അവിടെ നടന്ന എ ടു ഇസഡ് കാര്യം ഇവിടെ വ്യക്തമായി പറയണം. ഈ എ ടു ഇസഡ് എന്നുള്ളതല്ലേ, എ ഒഴിവാക്കിയിട്ട് ബി ടു ഇസഡ് എന്ന് പറഞ്ഞാൽ മതിയോ? പാടില്ല, അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റ് പോകും. ഇതിപ്പോ പ്രളയം നടന്നപ്പോ എല്ലാരും വലിയ വിഷമത്തിലായിരുന്നു, പക്ഷെ ആകെ ചിരിക്കാൻ പറ്റിയത് ചേച്ചി ഇങ്ങനെ ഒരു ഇതിൽ ഭയങ്കര സന്തോഷം. ഏതോ മാറിയില്ലല്ലോ അതിൻ